എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും അവരവരുടെ വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് കുറച്ച് നാളുകളായി നമ്മുടെ വിദ്യാലയത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി കുറച്ച് ദിവസം വിദ്യാലയത്തിലേക്ക് പോകാൻ ഇനിയും കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ക്ലാസ്സിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ഇന്ന് നമ്മളിവിടെ, ഞാൻ 7-ാം ക്ലാസ്സിലെ 1-ാം ടേമിലെ ഗണിതശാസ്ത്ര പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആകെ 5 പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് പരിശോധിച്ചാൽ 1-ാമത്തെ പാഠം കോണുകൾ ചേരുമ്പോൾ എന്നത് ഇപ്പോൾ 6-ാം ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ അത് പഠിപ്പിച്ചു കാണും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7-ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര പാഠപുസ്തകത്തിലെ 1-ാം ടേമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2-ാമത്തെ പാഠമായ സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന പാഠഭാഗമാണ്. ശരി, എങ്കിൽ നമുക്ക് ആരംഭിക്കാം. 7-ാം ക്ലാസ്സിലെ 1-ാമത്തെ ടേമിലുള്ള 2-ാമത്തെ പാഠം, പാഠത്തിൻ്റെ പേര് സമാന്തര വരകൾ. നമ്മൾ 4, 5, 6 ക്ലാസ്സുകളിൽ ജ്യാമിതിയുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് വരകൾ, 2 പോയിന്റുകൾ അടയാളപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതുവഴി ഒരു വര വരയ്ക്കാൻ കഴിയും എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചില ജ്യാമിതീയ രൂപങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചതുരം, സമചതുരം, വൃത്തം, ഇവ തന്നിരിക്കുന്ന അളവനുസരിച്ച് വരയ്ക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6-ാം ക്ലാസ്സിൽ ആദ്യ പാഠത്തിൽ കോണുകളെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. അവയുടെ വിരിവ്, അവ അളക്കുന്നത് എങ്ങനെ, അളവിനനുസരിച്ച് അവയെ വർഗീകരിക്കുന്നത് എങ്ങനെ, തരുന്ന അളവിൽ അവയെങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 6-ാം ക്ലാസ്സിൽ അവസാന ടൈമിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 7-ാം ക്ലാസ്സിലെ 1-ാമത്തെ പാഠമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കോണുകൾ ചേരുമ്പോൾ എന്ന പാഠവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ രേഖീയ ജോഡി, അരേഖീയ ജോഡിയുടെ പ്രത്യേകത, 2 വരകൾ കൂട്ടിമുട്ടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എതിർകോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതിൻ്റെ പ്രത്യേകത എല്ലാം നമ്മൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആണ് 7-ാം ക്ലാസ്സിൽ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്, ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ കൂടി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് 7-ാം ക്ലാസ്സിൽ സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാൻ പോവാണ്. ഏത് 2 ബിന്ദുക്കളെടുത്താലും അതുവഴി നമുക്ക് ഒരു വര വരയ്ക്കാൻ സാധിക്കും. എന്നാൽ ഏത് 2 വരകളും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി കടന്നു പോകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നതാണ്, നോക്കുന്നതാണ്, ശ്രദ്ധിക്കുന്നതാണ്. പലരുടെയും മനസ്സിൽ തോന്നുന്നുണ്ട്, ആ എല്ലാ വരകളും ചിലപ്പോൾ കൂട്ടിമുട്ടിയെന്നിരിക്കും. കൂട്ടിമുട്ടാതെ പോകുന്നതുണ്ടോ? ചില സംശയം നമ്മൾ മനസ്സിലേക്ക് വരികയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു ചിത്രം കാണിക്കാം. നോക്കിയേ, 1, 2, 3, 4 എന്ന് നമ്പറിട്ട് 4 ജോഡി വരകൾ വരച്ചിരിക്കുന്നത് കാണാം. തന്നല്ലോ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിക്കാം. 1-ാമത്തെ ജോഡി നോക്കി, എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു അതിൽ? എന്തായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ 2 വരകളുണ്ട്. ആ വരകൾ കൂട്ടിമുട്ടി കടന്നു പോകുന്നു. ആ വരകൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത് കടന്നു പോകും. അപ്പോൾ അത് കൂട്ടിമുട്ടി കടന്നു പോകുന്നു, ഉറപ്പാണ്. നമുക്ക് 2-ാമത്തെ ചിത്രം ശ്രദ്ധിക്കാം. 2-ാമത്തെ ചിത്രത്തിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗം നോക്കിയാൽ കൂട്ടിമുട്ടുന്നില്ല. പക്ഷെ കൂട്ടിമുട്ടാൻ സാധ്യത ഉണ്ടോ? നമുക്കറിയാം, വരകൾ ഒരു നിശ്ചിത നീളത്തിൽ മാത്രമല്ല, അതിങ്ങ് അനന്തമായി 2 വശത്തേക്കും നീണ്ടുപോവുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ 2 വരകൾ ഒന്ന് നീട്ടി വരച്ച് നോക്കാം. 2 വശത്തേക്ക് നീട്ടി വരയ്ക്കാം. ഞാൻ നീട്ടി വരച്ചേക്കുന്ന കാര്യം നോക്കിയേ, ശ്രദ്ധിച്ചേ, ഞാൻ ബോർഡിലേക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളും ഒന്ന് വരച്ച് നോക്കൂ. തീർച്ചയായിട്ടും നമ്മൾ നീട്ടി വരച്ചപ്പോൾ ഇങ്ങ് അകലെ ഒരു പോയിന്റിൽ വന്ന്
കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. എല്ലാവർക്കും നീട്ടി വരച്ചപ്പോൾ അങ്ങനെ കിട്ടിയല്ലോ. മൂന്നാമത് ചിത്രം നോക്കുക, അതും ഇതേപോലെ തന്നെ. എന്താ കാണുന്നേ? നമ്മൾ കാണുന്ന ഭാഗത്ത് വരകൾ കൂട്ടിമുട്ടിയിട്ടില്ല, പക്ഷേ നേരത്തെ വരച്ചതുപോലെ വരകൾ നീട്ടി വരച്ചാൽ, എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ബിന്ദുവിൽ ചെന്ന് കൂട്ടിമുട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നീട്ടി വരച്ച് നോക്കി. അതെ, കൂട്ടിമുട്ടുന്നുണ്ടല്ലോ, കൂട്ടിമുട്ടുന്നു. ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളും പരിശോധിച്ചപ്പോൾ വര നീട്ടി വരച്ചപ്പോൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ നാലാമത്തെ ചിത്രം, ആ രണ്ട് വരകൾ നമ്മൾ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നീട്ടി വരച്ചിട്ടും ആ പേപ്പർ അവസാനിക്കുന്നിടം വരെയും കൂട്ടിമുട്ടുന്നില്ല. പക്ഷെ നമുക്കൊരു സംശയം, ഈ വരകൾ ഇങ്ങനെ അനന്തമായി പോവുകയല്ലേ, വേറെ എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുമെങ്കിലോ? പക്ഷെ നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ പരിമിതിയുണ്ട്. അപ്പോൾ അത് നമുക്ക് മറികടക്കാം. നല്ല രീതിയിലുള്ള സാധ്യത നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഉണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആകുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലെ ഓരോ ക്ലാസ് മുറിയിലും നമ്മൾ അത്യന്താധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിദ്യാലയത്തിലുള്ള ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലാപ്ടോപ്പുകളുണ്ട്. അതിൽ മാത്തമാറ്റിക്സിൻ്റെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നതിനായി ജിയോജിബ്ര എന്നൊരു സോഫ്റ്റ്വെയർ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്താൽ നമുക്ക് ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. ചിലരുടെയെങ്കിലും കൈവശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റം കാണും, എന്നാൽ ചിലരുടെ കൈവശം ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. നമ്മൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിനെ വിളിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് കടക്കണം. നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് വശത്തായിട്ട് ആപ്ലിക്കേഷൻസ് എന്ന് എഴുതിയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് രണ്ടാമതായിട്ട് എഡ്യൂക്കേഷൻ എന്നെഴുതിയിരിക്കും. അവിടെ കഴ്സർ കൊണ്ടുവെക്കുക. വെക്കുമ്പോൾ വലതുവശത്ത് കുറേ ആപ്ലിക്കേഷൻസ് കാണും. അതിൽ കുറേ താഴേക്ക് വരുമ്പോൾ ജിയോജിബ്ര എന്നെഴുതിയിരിക്കും. അതാണ് നമുക്ക് ആവശ്യം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ കിട്ടും. നമുക്കതിൽ ഗ്രാഫിങ്, CAS, ജിയോമെട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യം ജിയോമെട്രിയാണ്. നമ്മളതിൽ വരയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജിയോമെട്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വരച്ചിരിക്കുന്ന വരകളും ഗ്രിഡും ഒക്കെ അങ്ങ് മാഞ്ഞു പോകും. കുറച്ചുകൂടെ നമുക്ക് വലുതാക്കാം ഈ വിൻഡോ. അപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് വന്ന് മാക്സിമൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു വലിയ വിൻഡോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി കിട്ടുന്നു. അതിന് മുകളിൽ കുറേ ടൂൾസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, നമ്മളിപ്പോൾ അത്യാവശ്യം എല്ലാമൊന്നും പരിചയപ്പെടുന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് മാത്രം പരിചയപ്പെടും. ഞാനൊരു ചതുർഭുജം വരയ്ക്കുകയാണ്, ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്, നാല് വശമുള്ള രൂപമാണ്. അതിനുവേണ്ടി മൂന്നാമത് കിടക്കുന്ന ലയൺ എന്ന ടൂളിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴെ ലയൺ സെഗ്മെൻറ്റ്, സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്നൊക്കെ എഴുതിയിരിക്കും. അല്ലെ, സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തു ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു വരയായി, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമതൊരു വരയായി, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമതൊരു വരയായി, അവസാനം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം കിട്ടി. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നാല് മൂലകൾക്കും നാല് വെർട്ടിസസിന് പേര് കൊടുക്കാം. പേര് കൊടുക്കാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേര് അതിനകത്ത് കിട്ടും. അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കാം, ഈ വെർട്ടെക്സിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നുവെങ്കിൽ നേരെ നമ്മൾ അമർത്തുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും. ഷിഫ്റ്റ് താഴ്ത്തിയതിന് ശേഷം അമർത്തിയാൽ ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. ഓക്കെ ചോദിക്കും, കൊടുക്കുക. വേണമെങ്കിൽ അതിനിടയ്ക്ക് മറ്റോ കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങേ അറ്റത്ത് മൂവ് ടൂളുണ്ട്, അത് നോക്കുക. അത് വെച്ച് നമുക്കിതിനെ വിളിച്ച് മാറ്റാം. അങ്ങനെ നാല് മൂലകൾക്കും പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ, അതിൻ്റെ നേരെ എതിർവശങ്ങൾ നമ്മളൊന്ന് നീട്ടാൻ പോവുകയാണ്. ഇത് കൂട്ടിയിടിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ലയൺ എന്ന് പറയുന്ന ടൂളിലേക്ക് വരുന്നു. ലയൺ എടുക്കുന്നു.
ഈ രണ്ട് വെർട്ടെക്സുകളിലായി ക്ലിക്ക് ചെയ്യും, നമുക്ക് ലൈൻ കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. നോക്കുക, നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്നു. ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മൂവ് ടൂൾ ചൂസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ടാണോ ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് നീക്കുക. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും അത് ആ രണ്ട് വരകൾ കൂട്ടിമുട്ടിയിരിക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെർട്ടെക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ നാല് വെർട്ടെക്സുകളിൽ ഏതിനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യിച്ച് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഈ ചതുർഭുജത്തിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുത്താം. ഷേപ്പിന് ചേഞ്ച് വരുത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വശങ്ങൾക്കും മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇടതുവശത്ത് അവ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. നിൽക്കട്ടെ, വേറൊരു രൂപം കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം സമചതുരം അഥവാ സ്ക്വയർ വരയ്ക്കാൻ എളുപ്പമാണ്, അതിനൊരു ടൂൾ ഇതിനകത്തുണ്ട്. പോളിഗൺ, പോളിഗൺ ടൂൾ കൺസിഡർ ചെയ്യുക. അതിൽ സമചതുരമാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് റെഗുലർ പോളിഗൺ എന്ന ടൂൾ കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു, വരയ്ക്കുമ്പോൾ ഒരു വിൻഡോ വരും, നമുക്കാവശ്യം സമചതുരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാല് വശങ്ങൾ വേണ്ടി വരും. നമ്മൾ ഓക്കെ കൊടുക്കുന്നു, തീർച്ചയായിട്ടും ഇതാ നമുക്കൊരു സമചതുരം കിട്ടും. ഇതിൻ്റെയും എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് നീട്ടി വരയ്ക്കുന്നു, ലൈൻ ടൂൾ എടുത്ത് നീട്ടി വരയ്ക്കുന്നു. ആദ്യം വരച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരച്ചു, എന്നിട്ട് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നും ഇത് കൂട്ടിയിടിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മൂവ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നീക്കുന്നു. ഡ്രാഗ് ചെയ്ത് നീക്കുമ്പോൾ ഇടതുവശത്തോട്ട് നീക്കിയപ്പോൾ കൂട്ടിമുട്ടുന്നില്ല, കുറേ ദൂരം കൊണ്ടുപോയി കൂട്ടിമുട്ടുന്നില്ല. വീണ്ടും വലതുവശത്തേക്ക് നീട്ടി കുറേ ദൂരം കൊണ്ടുപോയി കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ആദ്യം വരച്ച ചതുർഭുജത്തിൽ നമ്മൾ എതിർവശങ്ങൾക്ക് നീളം കൂട്ടിയപ്പോൾ, രണ്ട് സൈഡിലേക്ക് നീളം പരിഗണിച്ചപ്പോൾ കൂട്ടിമുട്ടി. ഇപ്പോൾ വരച്ച സമചതുരത്തിൽ നമ്മൾ എതിർവശങ്ങൾ നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടി. നമുക്ക് ആ വരകൾ മാത്രം ഒന്ന് പരിഗണിക്കാം. ആദ്യം കൂട്ടിമുട്ടിയ രണ്ട് വരകൾ, രണ്ടാമത് കൂട്ടിമുട്ടാത്ത രണ്ട് വരകൾ, ആ രണ്ട് വരകൾ മാത്രം നമ്മൾ വീണ്ടും വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ചതുർഭുജത്തിൻ്റെ എതിർവശങ്ങൾ നീട്ടി വരച്ചപ്പോൾ രണ്ട് വരകൾ കൂട്ടിമുട്ടിയിരുന്നു. അതാണ് നമ്മളിപ്പോൾ ബോർഡിലേക്ക് മാറ്റി വരച്ചേക്കുന്നത്. ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് നീട്ടി നീട്ടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടിമുട്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്താ അതിന് കാരണം? നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഇങ്ങോട്ടേക്ക് വരുംതോറും ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് കുറഞ്ഞ് 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 വരികയും ഏറ്റവും അവസാനം ഡിസ്റ്റൻസ് ഇല്ലാതാവുകയും അവ കൂട്ടിമുട്ടുകയും ചെയ്യും. അതേസമയം നമ്മൾ രണ്ടാമത് സമചതുരം വരച്ചതിന് ശേഷം, എതിർവശങ്ങളെ നീട്ടി വരച്ചതിന് ശേഷം വലതുവശത്തും ഇടതുവശത്തേക്കും, അപ്പോഴൊന്നും നമ്മൾ കൂട്ടിമുട്ടുന്നതായിട്ട് കണ്ടില്ല. ആ വരയാണ് നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത്. നോക്കി അത് നമ്മൾ നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങോട്ട് പോകുമ്പോഴും ആ രണ്ട് വരകൾ തമ്മിലുള്ള അകലം ഒരുപോലെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അകലം ഒരുപോലെയുള്ള വരകൾ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കുകയാണ്. അകലം ഒരുപോലെയുള്ള വരകൾ, ഒരേ അകലമുള്ള വരകൾ, സമമായ അന്തരമുള്ള വരകൾ. സമം എന്നാൽ തുല്യം, അന്തരം എന്നാൽ വ്യത്യാസം അല്ലെങ്കിൽ അകലം എന്നർത്ഥം. അപ്പോൾ സമമായ അന്തരമുള്ള, ഒരേ അകലമുള്ള ഇത്തരം വരകളെ നമ്മളൊരു പേരിട്ട് വിളിക്കും. അതാണ് നമ്മൾ പാഠത്തിൻ്റെ പേരായിട്ട് ആദ്യമേ പറഞ്ഞത്, സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ്. ഒരേ അകലമുള്ള, നമ്മൾ നേരത്തെ നോക്കി ഒരിക്കലും കൂട്ടിമുട്ടില്ല, നമ്മൾ ഏകദേശം കുറേ നോക്കിയതാണ്. ഒരേ അകലത്തിൽ കടന്നു പോകുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ്. നിങ്ങളോട് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് കരുതുന്നു. ഏത് രണ്ട് വരകളും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം.
നിങ്ങൾക്കതിനുള്ള ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ നിഗമനങ്ങൾ എന്തായാലും നോട്ട്ബുക്കിൽ കുറിക്കുക, നിങ്ങളുടെ ടീച്ചറുമായി ചർച്ച ചെയ്യുക, വ്യക്തത വരുത്തേണ്ട ഭാഗമുണ്ടെങ്കിൽ വ്യക്തത വരുത്തുക. അപ്പോൾ നമ്മൾ സമാന്തര വരകൾ പരിചയപ്പെട്ടു. നമുക്ക് ചുറ്റുപാടിൽ ഇത്തരത്തിലുള്ള സമാന്തര വരകളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ, വീട്ടിൽ തന്നെ ഉള്ള ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അങ്ങനെയുള്ള വല്ലതും നമുക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ കൈവശം ഇപ്പോൾ നോട്ട് ബുക്ക് ഇരിക്കുകയല്ലേ, നോട്ട് ബുക്കിൻ്റെ അരികുകളൊന്ന് നോക്കി. തീർച്ചയായിട്ടും നോട്ട് ബുക്കിൻ്റെ അരികുകൾ തുല്യ അകലം പാലിക്കുന്ന രണ്ട് വരകളായി തന്നെ നമുക്ക് കാണാൻ പറ്റും. നോട്ട് ബുക്കിൻ്റെ എതിർ വശങ്ങളായി വരുന്ന അരികുകൾ, അത് എത്രത്തോളം നേരത്തെ പോലെ ആ അരികൾ നമ്മൾ നീട്ടി വരയ്ക്കാൻ ശ്രമിച്ചാലും കൂട്ടിമുട്ടി. ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ സ്കെയിലുണ്ട്, സ്കെയിലിൻ്റെ അരികുകൾ. അതേപോലെ ഇഷ്ടംപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ജനൽ കമ്പികൾ, നമ്മുടെ വാതിലിൻ്റെ അരികുകൾ, നമ്മുടെ സ്കൂളിലാണെങ്കിൽ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ അരികുകൾ, അതുപോലെ തന്നെ പടിക്കെട്ടുകൾ. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നമുക്ക് ഞാൻ ഈ സൂചിപ്പിച്ചത് തന്നെ നമുക്ക് ഒന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ ദൈനംദിനം കാണുന്നതാണ്, ഇതിനെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമാന്തര വരകൾ, അതിന് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പ്രകൃതിയിൽ നിന്നുമൊക്കെ കാണുന്ന കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ റൂമിനകത്തേക്ക് നോക്കിയാൽ മതി, സ്കൂളിൻ്റെ പരിസരം ഒന്ന് വീക്ഷിച്ചാൽ മാത്രം മതി, ചുറ്റുപാടൊന്ന് വീക്ഷിച്ചാൽ മാത്രം മതി. അങ്ങനെ കിട്ടുന്നതെല്ലാം നമ്മളൊന്ന് നോട്ട് ബുക്കിലേക്ക് കുറിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ലിസ്റ്റിനോടൊപ്പം നിരവധി എണ്ണം നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം നമ്മുടെ ചുറ്റുപാടും ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ സമാന്തര വരകളുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുമെന്ന് കൂടെ ഞാൻ കരുതുകയാണ്. ശ്രമിക്കുമല്ലോ. അപ്പോൾ സമാന്തര വരകളെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ഇംഗ്ലീഷ് പഠിക്കുകയാണല്ലോ. ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരങ്ങൾ നമ്മൾ പറയത്തില്ലേ, ആ അക്ഷരങ്ങൾ ഒന്ന് പരിഗണിക്കുക. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സമാന്തര വരകളുടെ സാന്നിധ്യമുള്ള, സമാന്തര വരകൾ കാണാൻ കഴിയുന്ന ഏതൊക്കെ അക്ഷരങ്ങളാണ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഏതിലൊക്കെ സമാന്തര വരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കുക, ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മളിന്ന് വരകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ചക്കെടുത്തത്. ചിലവ കൂട്ടിമുട്ടുന്നവയുണ്ട്, ചിലവ കൂട്ടിമുട്ടാത്തവയുണ്ട്, അനന്തമായി ഒരേ അകലം പാലിച്ച് കടന്നു പോകുന്നവയുണ്ട്. അങ്ങനെയുള്ളവ നമ്മൾ പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു, കുറേ എണ്ണം ലിസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തു. അത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ടീച്ചേഴ്സിനെ കാണിക്കും. എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ക്ലാസ് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രസകരമായ കാര്യങ്ങളും കൂടുതൽ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.